ഒരിക്കൽ കൂടെ പ്രഭാതത്തിൽ തിരുവചനവുമായി തിരുസന്നിധിയിൽ വരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. 25-ാമത്തെ വാക്യം, നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു, ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കും. നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കും, ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കും. ഭക്ഷിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഭക്ഷിക്കണമെങ്കിൽ ഒന്നാമത് ഭക്ഷണം വേണം, രണ്ടാമത് വിശപ്പ് വേണം, മൂന്നാമത് നല്ലൊരു അന്തരീക്ഷം വേണം. മനസ്സിലായല്ലോ? മനസ്സിലായില്ലെങ്കിൽ പറയാം. ഒരു വീട്ടിൽ വളരെ സ്നേഹിച്ച് വളർത്തിയ മകൾ അന്യമതത്തിൽപ്പെട്ട ഒരു പയ്യനുമായിട്ട് അടുപ്പമുണ്ടെന്ന് അറിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസമുള്ള ഈ മകളെ തിരുത്താൻ ശ്രമിച്ചിട്ട് അമ്പയെ പരാജയപ്പെട്ട അപ്പൻ എന്നെ കാണാമെന്ന്, ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരാഴ്ച, ഒത്തിരി സമ്പത്തുള്ള മനുഷ്യനാണ്, അവിടെ ഭക്ഷണമുണ്ട് വിശപ്പുണ്ട്, പക്ഷെ എന്തില്ല, നല്ലൊരു അന്തരീക്ഷമില്ല എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം ഇല്ലെന്ന് വേണേൽ ചുരുക്കി അങ്ങ് പറയാം. അപ്പം ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഭക്ഷണം വേണം, രുചികരമായ ഭക്ഷണം വേണം. രണ്ട്, വിശപ്പ് വേണം. മൂന്ന്, ഈ ഇറങ്ങിപ്പോകുന്ന ഒരു അന്തരീക്ഷം വേണം. പ്രൈസ് ലോർഡ്. ഇന്നയോളം ദൈവം നമുക്ക് നല്ല ഭക്ഷണം തന്നതിനായിട്ട് സ്തോത്രം പറയാം. ഇന്നയോളം അത് ഇറങ്ങിപ്പോകുന്ന വിശപ്പ് തന്നതിനായിട്ട് സ്തോത്രം പറയാം. അത് കഴിക്കാവുന്ന ഒരു അന്തരീക്ഷം ഇതുവരെ കിട്ടിയല്ലോ അല്ലേ. നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഇന്ന് രാവിലെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭക്ഷണം ഉണ്ടായിട്ട് കഴിക്കാൻ മേലാത്ത എത്രയോ മനുഷ്യരുണ്ട്. ഓ, എനിക്കൊത്തിരി പേരെ അറിയാം, ഒത്തിരി പേരെ അറിയാം. എനിക്കും കഴിക്കാൻ മേലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു പാസ്റ്ററാണ്. അപ്പം നിങ്ങൾ ചിന്തിച്ച് വല്ലാതെ ഒന്നും കാടുകയറണ്ട. എന്നെ മനഃപൂർവ്വമായിട്ട് പരിഹസിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യാൻ ചിലർ ശ്രമിച്ചപ്പോൾ അത്രേ പറയുന്നുള്ളൂ. കാരണം അത് ചെയ്തവർ ഭൂമി ജീവിച്ചിരിപ്പുണ്ട്, അവരെ ഹർട്ട് ചെയ്യാൻ പാടില്ലല്ലോ. പല വിധത്തിൽ അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ, ആ വാർത്ത ഞാൻ കേട്ടപ്പോൾ, അതെനിക്ക് ചിലർ ഫോർവേഡ് ചെയ്തപ്പോൾ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ മേലാതെ വന്നു. പക്ഷെ അവരറിയുന്നില്ല നമ്മളെത്ര വിഷമിക്കുന്നുണ്ടെന്ന്. അവരിതൊക്കെ വെറും തമാശ പോലെ ചെറുതായിട്ട് ചെയ്യുന്ന ചെറുതായിട്ട്. പക്ഷെ എൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ചെറുതായിട്ട് ചെയ്താലും വല്ലാതെ വേദനിക്കും. അപ്പം ഭക്ഷണം കഴിക്കാൻ എടുത്തു വെച്ചിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ വിളമ്പി വെച്ചിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി. എൻ്റെ ഭാര്യ ചോദിച്ചു, ആരെങ്കിലും ഫോൺ വിളിച്ചോ, എന്തെങ്കിലും വാട്സപ്പിൽ വന്നോ? എനിക്കങ്ങനെ ഒത്തിരി ഒന്നും വന്നിട്ടൊന്നുമില്ല. ചിലർക്കൊക്കെ എന്തുമാത്രം ഉപദ്രവമാണ് ഫോണിൽ കൂടെ കിട്ടുന്നത്, തേജോവധം ചെയ്യുന്നുണ്ട്. എനിക്ക് അത്രയൊന്നുമില്ല, ചുരുക്കമേ ഉള്ളൂ. എന്നാലും അത് നമ്മുടെ വിശപ്പിനെ കെടുത്തിക്കളഞ്ഞു. കഴിച്ചാൽ ഇറങ്ങി പോകണ്ടേ? അപ്പം നമ്മുടെ വാക്യം നമുക്ക് നോക്കാം. നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അവന് ഭക്ഷണമുണ്ട്, അവന് വിശപ്പുണ്ട്, അവന് മനസമാധാനമുണ്ട്. ഇതല്ലേ പ്രിയരെ വേണ്ടത്? എല്ലാ ദിവസവും ആട്ടിറച്ചി വേണോ? അങ്ങനെയൊന്നും കഴിക്കാൻ കൊള്ളൂല്ല. ഇതൊന്നും പോത്തിറച്ചി എല്ലാ ദിവസവും വേണോ? നെയ്മീൻ വേണോ? ഒന്നും വേണ്ടെന്നേ. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കറി ആവശ്യത്തിന് ഭക്ഷണവും പോരെ. അത് ഓരോ വയസ്സ് കഴിയും തോറും ഭക്ഷണം കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ഒത്തിരി ഒന്നും വേണ്ട. ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കും.
കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ, മനസ്സ് ശരിയല്ലെങ്കിൽ ഒന്നും ചുവതര കഴിക്കാൻ പറ്റൂലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവം നമുക്ക് നല്ല ഭക്ഷണവും നല്ല വിശപ്പും നല്ല മനസ്സമാധാനവും തന്നതിന് ഈ രാവിലെ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അങ്ങനെ മനസ്സമാധാനമില്ലാത്തവരെ ഓർത്ത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ കർത്താവേ, നല്ല ഭക്ഷണം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. നല്ല വിശപ്പ് തന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. നല്ല മനസ്സമാധാനം തന്നതിനായി സ്തോത്രം. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഇല്ലാത്തവർ, വിശപ്പില്ലാത്തവർ, രോഗികളായവർ, മനസ്സമാധാനമില്ലാത്തവർ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണ ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.